ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. 29-ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇക്കാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താ പോയി കൊടുക്കാന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ നിൽക്കേനി. മുന്നേ ഒരു ഷർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്, എന്നാലും പിന്നെ ആ വെഡിങ് ആനിവേഴ്സറിൻ്റെ തലേന്നാണ് എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടേനി. ഞാനും മനും കൂടിയാണ് പോയത്. പിന്നെ ഞാൻ ചെറിയ മോനെ വിളിച്ചപ്പോൾ മോനോട് ഞാൻ ചോദിച്ചു എന്താ ഇപ്പോൾ പപ്പയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക ചോദിച്ചു. അപ്പം മോൻ പറഞ്ഞ് എന്തായാലും ഇപ്പോൾ ഒരു ഫോണ് വാങ്ങി കൊടുക്കണേക്കും നന്നാവും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോണ് വാങ്ങാനായിട്ട് പോയതാണ്. അവിടെ എത്തിയപ്പോൾ ഒരു ഓനക്കൊരു ഫോൺ കാക്കൊരു ഫോൺ വാങ്ങി. പിന്നെ കൂട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ മോനക്കും ഫോണില്ല, ക്ലാസ്സൊക്കെ എൻ്റെ ഫോണിൽ തന്നെ ഓൻ അറ്റൻഡ് ചെയ്യൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ടാൾക്കും കൂടി ഒന്ന് വാങ്ങാൻ വിചാരിച്ചു. ഇക്കാക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സാധനമൊന്നും വാങ്ങൂല. എത്ര പൈസ ഉള്ള സമയമായാലും വേണ്ടിയില്ല, പൈസ ഇല്ലാത്തായാലും, അങ്ങനെ പൈസ ഉണ്ടോ ഇല്ല എന്നുള്ള കണക്കല്ല. അങ്ങനെ സാധനങ്ങളായാലും ഡ്രസ്സായാലും ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങൂല. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ മൂന്നാളും നേരെ തിരിച്ചുമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് കേടുവന്നാലൊക്കെ പെട്ടെന്ന് മാറ്റിയ ഒത്തിരി നല്ലതൊക്കെ ഒന്ന് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. എപ്പോഴും ഞങ്ങൾ എത്രയോ ആയി പറയുന്നത് ഫോണ് ഏർക്കായി ഒരു എന്തൊക്കെയോ വായിക്കണം ആ ഫോണ്. അപ്പോൾ എന്തായാലും ഒരു ഫോണ് വാങ്ങണം, ഭയങ്കര സന്തോഷമാവും ഈ സമയത്ത് ഫോണും കിട്ടിയാലെന്നുള്ള ആ ഇതിലാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. ഒന്ന് ഓനക്കും വാങ്ങി, ഒന്ന് കാക്കും വാങ്ങി. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഗിഫ്റ്റ് ഞാൻ കൊടുക്കലുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണെന്നുള്ള ഒരു അഭിമാനം. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ. പിന്നെ അവിടുന്ന് തിരിച്ചു പോകുന്നത് വിശക്കുന്നുണ്ട്. നല്ലോണം 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ അപ്പോഴാണ് റഹ്മത്ത് ഹോട്ടൽ കണ്ടത്. ഈ റഹ്മത്ത് ഹോട്ടലിനെ പറ്റിയിട്ട് കോഴിക്കോട്ടുകാർക്കൊക്കെ നല്ലോണം അറിയാം, അത്രക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫ് ബിരിയാണിയൊക്കെ. ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ പാർസലാണ് അധികം കൊടുക്കുന്നത്. ഇനി നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓര് പറഞ്ഞാണ് താഴെ ഉണ്ട്, ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഓർഡർ ചെയ്ത് കുറച്ച് നേരം കാത്തുനിന്ന് പിന്നെ രണ്ടാൾക്കും ബിരിയാണി വാങ്ങി താഴോട്ട് പോയി. നല്ല സൗകര്യമുണ്ട് കേട്ടോ അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ. ഈ ഭക്ഷണം വാങ്ങി പോകണമെങ്കിലും ഉണ്ട്, അവിടെ ഇരുന്ന് കഴിക്കുന്നവരും ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് ഇവിടുത്തെ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വരെ കേട്ടാൽ ഈ കഴിച്ചവർക്ക് മനസ്സിലാവും റഹ്മത്തത്തെ ബിരിയാണിയാണോ എന്ന്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് 6-ാം തീയതി ആവാനുള്ളൊരു സമയമല്ലേ കേട്ടോ, അതിൻ്റെ 2 ദിവസം മുമ്പാണ്, 6-ാം തീയതിൻ്റെ 2 ദിവസം മുമ്പാണ് ഞാൻ ഇത് വാങ്ങിയത്. പക്ഷെ ഭയങ്കര വരെ സമാധാനമില്ല അതും വെച്ചിങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഞാൻ മക്കളോട് ഞാൻ പറഞ്ഞു കാത്തുക്കണ്ട, നമുക്ക് വേഗം അപ്പൊക്ക് കൊടുക്കാമെന്ന്. ഇത് ശരിക്കും കാക്കൊരു സർപ്രൈസായി, വിശ്വസിക്കാൻ പറ്റുന്നില്ല കാക്ക് ഇത് കിട്ടിയത്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ വാങ്ങണത്. എനിക്കങ്ങനെ ഒരു ഗിഫ്റ്റൊന്നും തരലില്ല കേട്ടോ. ഞാൻ ചോദിക്കുക അത് എനിക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും കണക്ക് ഞാനില്ലേന്നാണ് പറയുക. അതേപോലെ ഈ പ്രാവശ്യം ആ സ്ഥിരം ഡയലോഗ് തന്നെയാണ്, ഞാൻ ഇതൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഭയങ്കര വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാവക്ക് പിന്നെ പ്രത്യേകമായിട്ട് അവനോട് ആദ്യമേ പറഞ്ഞു, അവനക്ക് അറിയുന്നതാണ്. അവൻ പറഞ്ഞ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ഇത് വാങ്ങിയത്. മക്കൾ ബേബി എല്ലാവർക്കും ഈ ഇത് ഫോണ് കൊടുക്കുന്നതായിട്ട് ഒരു പഴയ ഫോണെങ്കിൽ ഞങ്ങൾക്ക് തരും അറിയപോലെ രണ്ടാളും. അത് നിങ്ങൾ എത്ര ദിവസമായില്ലേ പറയുന്നത്? പിന്നെ വെഡിങ് ആനിവേഴ്സറിന്റെ അന്ന് രാവിലെ തന്നെ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് ഷോപ്പിലേക്കും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമോസൻ്റെയൊക്കെ പണിയുണ്ട്, എന്നാലും അതിൻ്റെ അടുക്ക കൂടി തന്നെ അത് ഉണ്ടാക്കുകയാണ്.
അന്ന് ഇത്തിരി നേരത്തെ എണീറ്റിന്, സാധാരണ ഞാൻ 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുകയാണ് ചെയ്യുക. ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട്, 300 ഗ്രാം ചെറുപയർ പരിപ്പുണ്ട് കേട്ടോ, അത് നന്നായി കഴുകി വാർത്ത് വെച്ചിട്ട് അത് ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നല്ലോണം ഒന്ന് വറക്കണം കേട്ടോ. എന്നതിന് ശേഷം അതിലേക്ക് 1 കവറ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് 3 വിസില് വരുത്തിട്ടോ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ അടുക്ക കൂടി തന്നെ എൻ്റെ പണികളും എടുക്കുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ 3 വിസിലുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടിട്ടോ. സാധാരണ ചെറുപയർ പരിപ്പ് പായസം തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുക, ഞാനിവിടെ ഇപ്പോൾ ഈ പശുവിൻ്റെ പാലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ അടുപ്പത്ത് തന്നെ ഈ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 500 ഗ്രാം ശർക്കര ഞാൻ എടുത്ത് പിന്നെ അത് ഉരുക്കാൻ ഒരു സൈഡിൽ വെച്ച് പിന്നെ ഒരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 പാക്ക് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചു. അത് തിളയ്ക്കാനായ സമയത്താണ് ഞാൻ ഈ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്ത ചെറുപയർ പരിപ്പിൻ്റെ മിക്സ് നന്നായിട്ട് ഉടച്ചിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം 3-4 ഏലക്ക നന്നായി ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചെറുപയർ പരിപ്പൊക്കെ നന്നായി വെന്തതുകൊണ്ട് ഈ പാലിൽ കിടന്നിട്ടൊന്ന് കുറേ സമയമൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ പായസത്തിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ഈ ശർക്കര ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കല്ല് ഉപ്പ് ചേർക്കണം കേട്ടോ, ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നന്നായിട്ട് ഇത് ഈ പാലും ശർക്കരയും ഈ ചെറുപയർ പരിപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ഈ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമല്ലേ ഇത്. സമൂസയും ഇറച്ചിപ്പത്തിരിയൊക്കെ പൊരിച്ചതിനെ കൊണ്ട് അടുപ്പൊക്കെ നന്നായി വൃത്തികേടായിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തു. പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം സോപ്പിട്ടിട്ടൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കാൻ. ഇത് ഈ അണ്ടിപ്പരിപ്പ് കണ്ടോ, നമ്മൾ റേഷൻ കടയിലെ ഉണക്കിറ്റിലുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പാട്ടോ. പിന്നെ ഞങ്ങൾ ഈ വറവിട്ടെടുക്കാനായിട്ട് ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് നന്നായി ഉരുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം തേങ്ങാക്കൊത്തും ഈ അണ്ടിപ്പരിപ്പും മാത്രം ഇട്ടിട്ട് കേട്ടോ ഞാൻ വറവിടുന്നത്. മുന്തിരി വേണമെങ്കിൽ ഇടാം, എൻ്റെ കയ്യിൽ മുന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് 2 മാത്രം ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചെറുപയർ പരിപ്പ് പായസമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അന്ന് രാവിലെ തന്നെ കാക്ക് കൊടുത്ത് പിന്നെ കുറച്ച് പാത്രത്തിലാക്കി ഷോപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാത്രത്തിലാക്കി എടുക്കുക കേട്ടോ. ഞാൻ കാക്ക പോകുമ്പോൾ തന്നെ കൈ കൊടുക്കുക, പിന്നെ ഉച്ചാവി തണുത്തൊക്കെ പോകണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് അതേപോലെ തന്നെ 1-2 ആക്ക് കൊടുക്കാനുണ്ട്. ഇനി അതും കൊടുത്ത് പിന്നെ കാക്കും കൊടുത്ത്. കാക്ക് നല്ല ഇഷ്ടമായി ചെറുപയർ പരിപ്പ് പായസം. ഇതോടുകൂടി എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.